തൊട്ടുച്ചയ്ക്ക് ഇരുട്ടോ? ജി ശക്തിധരന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ തലവാചകമാണിത്. കൈതോലപ്പായിൽ 2.35 കോടി രൂപ പൊതിഞ്ഞ് ഇന്നോവ കാറിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു പേരുകൾ പറയാതെയുള്ള ശക്തിധരന്റെ ആദ്യ ആരോപണം. ഈ ആരോപണത്തെ തുടർന്ന് പരാതിയും പോലീസ് കേസുമായെങ്കിലും പണം കൊണ്ടുപോയവരുടെ പേര് വെളിപ്പെടുത്താൻ ശക്തിധരൻ കൂട്ടാക്കിയിരുന്നില്ല. ഈ ആരോപണത്തിലൂന്നി ബെന്നി ബെഹ്നാൻ നൽകിയ പരാതിയിൽ എടുത്ത കേസ് കഴിഞ്ഞ ദിവസം തെളിവുകളുടെ അഭാവത്തിൽ തള്ളിപ്പോയി. പായകീറി എന്ന അടിക്കുറിപ്പോടെ ദേശാഭിമാനിയിൽ ഉൾപ്പെടെ വാർത്തയും വന്നു. വീണ്ടും ഫേസ്ബുക്കിലൂടെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശക്തിധരൻ. ഇപ്പോൾ ദേശാഭിമാനിയുടെ കലൂരിലെ ഓഫീസിൽ നിന്ന് പണം കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും മന്ത്രി പി രാജീവുമാണെന്നാണ് ശക്തിധരന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇക്കാര്യം തുറന്നെഴുതിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന ശക്തിധരൻ, ഭൂമി ഇന്നത്തെ പോലെ അപ്പോഴും ഗോളാകൃതിയിൽ തന്നെ ആയിരിക്കുമായിരുന്നു, അതിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ എന്ന പരിഹാസ മറുപടിയും നൽകുന്നുണ്ട്. ആദ്യ പോസ്റ്റിലെ കോവളത്തെ ഹോട്ടലിൽ നിന്ന് 2 പാക്കറ്റിൽ പണം കൊണ്ടുവന്നു എന്ന ആരോപണത്തിലും ശക്തിധരൻ പേര് വെളിപ്പെടുത്തുന്നുണ്ട്. കോവളത്തെ ഗൾഫാർ മുഹമ്മദ് അലിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് അതേ ഹോട്ടലിന്റെ പേരച്ചടിച്ച ഒരേ വലിപ്പമുള്ള 2 കവറുകൾക്കുള്ളിൽ വെച്ചിരുന്ന 2 വലിയ പാക്കറ്റ് രാത്രി 11 മണിയോടെ AKG സെന്ററിലെ മുഖ്യ കവാടത്തിന് മുന്നിൽ കാറിൽ വന്ന് ഇറങ്ങിയതും പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണെന്നാണ് ശക്തിധരൻ പറയുന്നത്. പരാമർശിക്കപ്പെട്ടവർ ആരാണെന്ന് പേര് പറയാതെ തന്നെ വ്യക്തമാക്കിയിട്ടും മാധ്യമങ്ങൾ കൈതോലപ്പായക്കാണ് പ്രാധാന്യം കൊടുത്തതെന്നും ശക്തിധരൻ വിമർശിക്കുന്നു. ലോക പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നോവലായ നട്ടുച്ചക്കിരുട്ട് എഴുതിയ ആർദർ കെയ്സ്തറിൽ നമ്പർ 1 എന്ന് കാണുന്നിടത്തെല്ലാം സ്റ്റാലിനെയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട CMRL ഫണ്ട് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ശക്തിധരൻ തന്നെ രഹസ്യത്തിന്റെ പൂട്ടുതുറന്ന് പുറത്തുവന്നതിൽ മാനങ്ങൾ ഏറെയുണ്ട്.